തകർന്ന തരിപ്പണമായ മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ ദുരിതയാത്ര. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കീറിയ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് യാത്രാ ദുരിതത്തിന് പ്രധാന കാരണം. മാവൂർ പൈപ്പ് ലൈൻ റോഡിലൂടെയുള്ള യാത്രയാണ് യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി റോഡ് കീറിയ ശേഷം ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതാണ് റോഡ് തകരാൻ കാരണം. പൈപ്പിടാനെടുത്ത ചാലുകൾ മൂടിയ മണ്ണും മുകളിലിട്ട 1.5 ഇഞ്ച് മെറ്റലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത മഴയിൽ കുത്തിയൊലിച്ചു പോവുകയും പലയിടങ്ങളിലും 2 അടിയോളം താഴ്ചയുള്ള കിടങ്ങായി മാറുകയും ചെയ്തു. പൈപ്പിട്ടതിനു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് കരാറെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള ഈ റോഡിൽ മണ്ണും മെറ്റലും ഇട്ടതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പനങ്ങോട് വരെ ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്തിരുന്നു. എന്നാൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പുത്തൻകുളം വരെയുള്ള ഭാഗത്തും പനങ്ങോട് മുതൽ PHED വരെയുള്ള ഭാഗത്തും റീടാർ ചെയ്ത് പഴയ പടിയാക്കിയിട്ടില്ല. നേരത്തെ തകർന്നു കിടക്കുന്ന റോഡ് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് റീടാർ ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിക്കേറിയത്. മെറ്റലും മണ്ണും ഒലിച്ചുപോയി വലിയ കിടങ്ങുകളും കുഴികളുമായ റോഡിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. വീടുകളിൽ നിന്ന് വാഹനങ്ങൾ പുറത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, മാവൂർ GMUP സ്കൂൾ, കൾച്ചറൽ ക്ഷേത്രം അടക്കം ഒട്ടേറെ സ്ഥലങ്ങളിലേക്കുള്ള പ്രധാന റോഡാണിത്. അപ്പം മാവൂർ പൈപ്പ് ലൈൻ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് കാൽനട യാത്രയ്ക്ക് പോലും ദുഷ്കരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡിൻ്റെ പണി, പൈപ്പ് ലൈനിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ റോഡ് എത്രയും പെട്ടെന്ന് അത് റിപ്പയർ ചെയ്ത് തരണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടും ഈ മഴ പെയ്യുന്ന വരെ ഇത് പഞ്ചായത്ത് ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.